തിരുചരണം. സൗണ്ട് ട്രാക്സ് അവതരിപ്പിക്കുന്ന ഈ പരിപാടിയിൽ ഇന്ന് നമ്മോട് സംസാരിക്കുന്നു ഇവാഞ്ചലിസ്റ്റ് ജോൺസൺ റോയ്, പത്തനംതിട്ട. ദൈവ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്കൊന്നിച്ച് ദൈവവചനത്തിൽ നിന്ന് ഒരു ചിന്ത പങ്കുവയ്ക്കാം എന്ന് ആഗ്രഹിക്കുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം 19 അധ്യായത്തിൽ സക്കായി എന്ന് പറയുന്ന ഒരു മനുഷ്യനെക്കുറിച്ച് നാം വായിക്കുന്നു. അദ്ദേഹം യേശുവിനെ കാണുവാൻ ആഗ്രഹിച്ചു എന്ന് 2-3 വാക്യങ്ങളിൽ എഴുതിയിട്ടുണ്ട്. യേശുവിനെ കാണുവാനുള്ള ആഗ്രഹം, യേശു എങ്ങനെയുള്ളവൻ എന്നറിയുവാനുള്ള താല്പര്യമുള്ള ഒരു നല്ല മനുഷ്യൻ. ഈ സക്കായിയെക്കുറിച്ച് ഈ ഭാഗത്ത് 3 കാര്യങ്ങൾ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. 1, അദ്ദേഹം ഒരു ചുങ്കക്കാരനായിരുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. അത് അദ്ദേഹത്തിൻ്റെ തൊഴിലിനെ ചൂണ്ടിക്കാണിക്കുന്നതാണ്. ഈ തൊഴിൽ സക്കായിയുടെ ആളുകളായ യഹൂദന്മാർ വെറുക്കുന്ന ഒരു ജോലിയായിരുന്നു. താൻ ഒരു പ്രമാണിയാണ് എന്ന് ആ ഭാഗത്ത് എഴുതിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഉയർന്ന നിലവാരത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിലും സ്വജനങ്ങളാൽ താൻ സമ്മതനും സ്വീകാര്യനുമല്ലായിരുന്നു എന്ന് സ്പഷ്ടം. അതോടൊപ്പം തന്നെ അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞേക്കുന്ന അടുത്ത കാര്യം വലിയ ധനികനായിരുന്നു എന്നുള്ളതാണ്. അത് ഒരുപക്ഷേ താൻ അന്യായമായിട്ട് തൊഴിൽ വഴിയായിട്ട് സമ്പാദിച്ച ധനമായിരിക്കാം. താഴോട്ട് വായിക്കുമ്പോൾ നമുക്കതിനുള്ള സൂചനകൾ ലഭിക്കുന്നുണ്ട്. ധനവാനാണ് എന്നുള്ളത് സത്യമാണെങ്കിലും സന്തോഷമുള്ളവനോ സംതൃപ്തനോ അല്ലായിരുന്നു എന്നുള്ളത് നമുക്ക് ഈ ഭാഗത്ത് നിന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. 3, ഇദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹത്തെ അറിയുന്ന ആളുകൾ പറഞ്ഞതായിട്ട് 19 അധ്യായത്തിൻ്റെ 7 വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് പാപിയായ ഒരു മനുഷ്യൻ ആയിരുന്നു എന്നാണ്. സഖായി ചുങ്കക്കാരിൽ പ്രമാണിയായിരുന്നു, ധനവാനായിരുന്നു, പാപിയായ ഒരു മനുഷ്യനും ആയിരുന്നു. ഇങ്ങനെയുള്ള ഒരു മനുഷ്യനാണ് യേശു എങ്ങനെയുള്ളവൻ എന്ന് കാണുവാനായിട്ട് ആഗ്രഹിച്ചതായിട്ട് നാം വായിച്ചു കേട്ടത്. ആഗ്രഹം തനിക്കുണ്ടായി എങ്കിലും ആ ആഗ്രഹ സഫലീകരണത്തിന് തൻ്റെ മുമ്പാകെ തടസ്സങ്ങളുള്ളതായിട്ട് തുടർന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പ്രധാനമായിട്ട് 2 തടസ്സങ്ങളാണ് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഉണ്ടായിരുന്നത്. 1 തടസ്സം, അദ്ദേഹം വളർച്ചയിൽ കുറയവനായിരുന്നു എന്ന് 3 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു. ഉയരം കുറവുള്ള ഒരു മനുഷ്യനായതുകൊണ്ട് ജനസമൂഹത്തിൻ്റെ മധ്യത്തിൽ നിൽക്കുന്ന യേശുവിനെ കാണുന്നത് അദ്ദേഹത്തിനോട് തടസ്സമായിരുന്നു. വളർച്ചയിലെ കുറവ് എന്ന് പറഞ്ഞാൽ ഇത് മറ്റാരെങ്കിലും എന്തെങ്കിലും ചെയ്തുകൊണ്ട് സംഭവിച്ചതല്ല, തന്നിൽ തന്നെയുള്ള തൻ്റെ കുറവായിട്ടാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. 2 കാര്യം തടസ്സമായിട്ടുണ്ടായിരുന്നത് പുരുഷാര നിമിത്തം കഴിഞ്ഞില്ല എന്ന് വായിക്കുന്നു. പുരുഷാരം അഥവാ ജനക്കൂട്ടം, യേശു യാത്ര ചെയ്യുന്ന ഇടങ്ങളിലൊക്കെ തന്നോടുകൂടെയുള്ള വലിയ പുരുഷാരം സഖായിയെപ്പോലെയുള്ളവർക്ക് ഒരു തടസ്സമായിട്ട് കാണുന്നു. തടസ്സങ്ങളുള്ളതുകൊണ്ട് തൻ്റെ ലക്ഷ്യത്തിൽ നിന്ന് പിന്മാറുവാൻ ഈ മനുഷ്യൻ ആഗ്രഹിച്ചില്ല. അദ്ദേഹം അതിന് പ്രതിവിധി കണ്ടെത്തുന്നതായിട്ട് നമുക്ക് താഴോട്ട് വായിക്കുമ്പോൾ മനസ്സിലാക്കാം. ഈ സഖായിയുടെ ജീവിതത്തെ പരിശോധിക്കുമ്പോൾ 2 ഭാഗമായിട്ട് നമുക്ക് തിരിക്കാം. 1 ഭാഗം, യേശുവിനെ കണ്ടെത്തുന്നതിന് മുമ്പുള്ള ജീവിതം. 2 ഭാഗം, യേശുവിനെ കണ്ടെത്തിയതിന് ശേഷമുള്ള ജീവിതം. യേശുവിനെ കാണുവാനുള്ള ആഗ്രഹം തനിക്കുണ്ടായെങ്കിലും തൻ്റെ മുമ്പിലുണ്ടായ തടസ്സങ്ങൾക്ക് പരിഹാരമായിട്ട് പ്രതിവിധിയായിട്ട് അദ്ദേഹം വഴി കണ്ടെത്തുന്നതായിട്ട് തുടർന്ന് നമുക്ക് വായിക്കുവാനായിട്ട് സാധിക്കും. എങ്ങനെയാണ് തൻ്റെ മുമ്പിലുള്ള തടസ്സങ്ങൾക്ക്, പ്രതിസന്ധികൾക്ക് സഖായി പരിഹാരം കണ്ടെത്തിയത്? നമ്മൾ താഴോട്ട് വായിക്കുന്നത് ഇങ്ങനെയാണ്, അദ്ദേഹം മുന്നോട്ട് ഓടി എന്ന് വായിക്കുന്നു. താനായിരിക്കുന്ന സ്ഥലത്തു നിന്നും യേശുവിനെ കാണുന്നതിന് തനിക്ക് തടസ്സമുള്ള സ്ഥലത്തു നിന്നും മുന്നോട്ട് പോയതായിട്ട് കാണുന്നു. തുടർന്ന് നമ്മൾ വായിക്കുന്നത് ഒരു കാട്ടത്തിമേൽ കയറി യേശുവിനെ കാണത്തക്കവണ്ണം സൗകര്യപ്രദമായ ഒരു സ്ഥലത്ത് യേശു വരുന്ന വഴിയിൽ ആ സഖായി യേശുവിനെ കാണുവാനുള്ള ആഗ്രഹത്തോടും താല്പര്യത്തോടും കൂടെ കാത്തിരുന്നു. യഥാർത്ഥ ഒരു അന്വേഷകൻ്റെ ചിത്രം നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും. ഒരു സത്യാന്വേഷിക്ക് സത്യം കണ്ടെത്തുവാൻ താല്പര്യവും ആഗ്രഹമുള്ള ഒരാളിന് കണ്ടെത്തുവാനുള്ള തടസ്സങ്ങൾക്കെല്ലാം പരിഹാരമുണ്ട് എന്നുള്ളത് ഈ സഖായിയുടെ അനുഭവം നമ്മളെ ഓർപ്പിക്കുകയാണ്. അദ്ദേഹം യേശു വരുന്ന ആ വഴിയിൽ തന്നെ ഉയരത്തിൽ തടസ്സങ്ങളൊന്നുമില്ലാത്ത സ്ഥലത്ത് യേശുക്രിസ്തുവിനെ കാണത്തക്കവണ്ണമുള്ള ഒരു സ്ഥലത്ത് ഇരിക്കുന്നതായിട്ടാണ് നാം ഇപ്പോൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ യേശു ആ വഴിയായിട്ട് കടന്നു വന്നു. സഖായി ദൂരെ നിന്ന് തന്നെ കടന്നു വരുന്ന യേശുവിനെ കണ്ടു. സഖായി ഇരിക്കുന്ന സ്ഥലത്ത് യേശു വന്നപ്പോൾ യേശു അവിടെ നിന്നു, അവനെ നോക്കി, അവനോട് സംസാരിച്ചു. സഖായി യേശുവിനെ ഒന്ന് കാണണമെന്ന് മാത്രമേ ആഗ്രഹിച്ചിരുന്നുള്ളൂ. എന്നാൽ ഇപ്പോൾ കേവലം ഒന്ന് കാണുക മാത്രമല്ല, തൻ്റെ അടുക്കൽ വന്ന് തൻ്റെ പേര് വിളിച്ച് തന്നോട് സംസാരിക്കുന്ന യേശുവിൻ്റെ സാന്നിധ്യം സഖായിക്ക് ശരിക്ക് തിരിച്ചറിയുവാനായിട്ട് ഇടയായിത്തീർന്നു. അത്രയുമല്ല, യേശു കർത്താവ് സഖായിയോട് സംസാരിക്കുകയാണ്. 2 കാര്യങ്ങൾ സഖായിയോട് യേശു പറഞ്ഞതായിട്ട് നാം ഈ ഭാഗത്ത് കാണുന്നു. 1, സഖായിയെ വേഗം ഇറങ്ങുക. അതൊരു കൽപ്പനയായിട്ടാണ് നമുക്കിവിടെ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. സഖായിയെ വേഗം ഇറങ്ങുക. കർത്താവിൻ്റെ വാക്കിൻ്റെ മുമ്പാകെ സഖായി താനായിരിക്കുന്ന കാട്ടത്തി മരത്തിൽ നിന്ന് അതിവേഗത്തിൽ ഇറങ്ങി വന്നു, സന്തോഷത്തോടെ കർത്താവിനെ കൈക്കൊണ്ടു എന്നാണ് നമ്മൾ തുടർന്ന് വായിക്കുന്നത്. 2, യേശു സഖായിയോട് പറഞ്ഞ കാര്യം, ഇന്ന് ഞാൻ നിൻ്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു. സഖായിയുടെ ഭവനത്തിലേക്ക് കടന്നു ചെന്ന് അവനോടുകൂടെ പാർക്കുവാൻ ആഗ്രഹിക്കുന്ന യേശുവിനെ സഖായിക്ക് കണ്ടെത്തുവാനിടയായി. കേവലം ഒന്ന് കാണുവാൻ മാത്രം ആഗ്രഹിച്ചവൻ, കാണുവാൻ മാത്രമല്ല സംസാരിക്കുവാനും തന്നോടുകൂടെ പാർക്കുവാനും തൻ്റെ അടുക്കലേക്ക് വരുവാനും മനസ്സുള്ള കർത്താവുമായിട്ടുള്ള ആഴമായ ഒരു ബന്ധത്തിലേക്ക് കടന്നു വരുന്നത് ഈ ഭാഗത്ത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. സഖായി അതിവേഗത്തിൽ കർത്താവിൻ്റെ വാക്കിൻ പ്രകാരം ഇറങ്ങി വന്നു. അവൻ സന്തോഷത്തോടെ യേശുവിനെ കൈക്കൊണ്ടു.
യേശുവിനോടൊത്ത് സഖായി വീട്ടിലേക്ക് യാത്രയാകുകയാണ്. തുടർന്ന് സഖായിയുടെ ജീവിതത്തിൻ്റെ രണ്ടാം ഭാഗം കാണാം, യേശുവിനെ കണ്ടെത്തിയതിന് ശേഷമുള്ള അനുഭവം. അവിടെ നമ്മളിങ്ങനെയാണ് വായിക്കുന്നത്, കർത്താവും യേശുവും ഒന്നിച്ച് പുരുഷാരത്തോടൊപ്പം സഖായിയുടെ ഭവനത്തിലേക്ക് യാത്രയാകുമ്പോൾ പൊതുജനങ്ങൾ സഖായിയെ വിമർശിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സഖായി യേശുവിനോട് പറഞ്ഞ രണ്ട് കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം ഇതാണ്, കർത്താവേ എൻ്റെ വസ്തുവകയിൽ പാതി ഞാൻ ദരിദ്രർക്ക് വല്ലതും ചതിവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ നാല് മടങ്ങ് മടക്കി കൊടുക്കും. രണ്ട് കാര്യങ്ങൾ സഖായി ആരും ആവശ്യപ്പെടാതെ തന്നെ സ്വമേധാ പറയുന്നതായിട്ട് ഇവിടെ നമ്മൾ വായിക്കുന്നു. ഒന്ന്, എൻ്റെ വസ്തുവകയിൽ പാതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നു. ഒരു കാലത്ത് വാങ്ങുന്നവനായിരുന്ന മനുഷ്യൻ ഇപ്പോൾ ഇതാ കൊടുക്കുന്നവനായിട്ട് മാറി. യേശുവുമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധത്തിലേക്ക് കടന്നു വരുമ്പോൾ മനുഷ്യരിലുണ്ടാകുന്ന രൂപാന്തരത്തിൻ്റെ നല്ല ചിത്രമാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. രണ്ടാമത് സഖായി പറഞ്ഞത്, ചതിവായി വാങ്ങിയത് നാല് മടങ്ങ് മടക്കി കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നു. വല്ലതും ചതിവായി വാങ്ങിയത് ഉണ്ടെങ്കിൽ നാല് മടങ്ങ് ഞാൻ മടക്കി കൊടുക്കാം. കേവലം വാങ്ങിയത്രയും കൊടുക്കാമെന്നല്ല, അതിൻ്റെ അനേകം മടങ്ങായിട്ട് മടക്കി നൽകി താൻ തൻ്റെ കർത്തവ്യം നിവർത്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു എന്ന് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നു. യേശുവിനെ കണ്ടെത്തിയവരുടെയൊക്കെ ജീവിതത്തിൽ ഈ മാറ്റം ഉണ്ടായിട്ടുണ്ട്. ബഹുമാന്യരായ ശ്രോതാക്കളെ, ഈ രാവിലെ സമയം നമുക്കൊരു നിമിഷം ചിന്തിക്കാം, നമ്മുടെ സ്ഥിതി എങ്ങനെയാണ്? യേശുക്രിസ്തുവിനെ വ്യക്തിപരമായി നിങ്ങളുടെ ജീവിതത്തിൽ രക്ഷിതാവും കർത്താവുമായി നിങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടോ? അവൻ എങ്ങനെയുള്ളവനാണെന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ടോ? തുടർന്ന് യേശുവുമായിട്ടുള്ള ബന്ധത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴുണ്ടായ മാറ്റം, രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട രൂപാന്തരത്തിൻ്റെ ചിത്രമാണിത്. യേശുവിനെ കൈക്കൊണ്ടവർ, യേശുവിനോടുകൂടെ മുന്നോട്ട് പോകുവാൻ ആഗ്രഹിക്കുന്നവർ, അവരുടെ ജീവിതത്തിൽ സമൂലമായ ഒരു മാറ്റം ആവശ്യമാണ്. ദൈവവചനം പറയുന്നു, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. സഖായി ഇപ്പോൾ ഇതാ ഒരു പുതിയ മനുഷ്യനായി. പഴയ തൻ്റെ സ്വഭാവം, പഴയ തൻ്റെ ജീവിതരീതി, പഴയ തൻ്റെ ഇടപാടുകൾ എല്ലാത്തിനും ഇപ്പോൾ മാറ്റം വന്നിരിക്കുന്നു. ഒരിക്കൽ അന്യായമായിട്ട് വാങ്ങിയവൻ ഇപ്പോൾ സമൃദ്ധിയായി കൊടുക്കുന്നവനായിട്ട് തീർന്നു. യേശു അവൻ്റെ ജീവിതത്തിൽ വരുത്തിയ മാറ്റം യേശുവിനെ കൈക്കൊണ്ടുന്ന ഏതൊരു വ്യക്തിയുടെയും ജീവിതത്തിൽ വരുവാൻ അവിടുന്ന് ആഗ്രഹിക്കുന്നു. ഈ രാവിലെ സമയം നമുക്കൊരു നിമിഷം ചിന്തിക്കാം, യേശു ക്രിസ്തുവിനെ അറിയുകയും അംഗീകരിക്കുകയും ചെയ്തു എന്ന് ബോധ്യമുള്ളവരായ പ്രിയ സ്നേഹിതരെ, നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ടോ? ഈ ദിവസം അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടതായി തീരുവാൻ ഇടയാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ നല്ല പ്രഭാതത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം. ഈ രാവിലെ അവിടുത്തെ സന്ദേശം കേട്ട എല്ലാ നിൻ്റെ മക്കൾക്കാരും തിരുനാമത്തെ സ്തുതിക്കുന്നു. സഖായിയുടെ ജീവിതത്തിൽ വന്ന മാറ്റം ബഹുമാന്യ ശ്രോതാക്കളുടെയൊക്കെയും ജീവിതത്തിലുണ്ടായി അനുഗ്രഹിക്കപ്പെടുവാൻ ഇടയാകണമേ. അവിടുത്തെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. ഈ നല്ല ദിവസത്തിനായിട്ട് സ്തോത്രം. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.